ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ മോഡൽ പരീക്ഷ നാലാമത്തെ മോഡൽ പരീക്ഷ അത് ജോഷ 16 ൽ നിന്നുള്ള മോഡൽ പരീക്ഷയായിരുന്നു അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് വരാം ആർക്ക് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തിൻ്റെ അതിർത്തിയാണ് ജെറിക്കോ നീരുറവുകൾക്ക് കിഴക്ക് ജെറിക്കോയ്ക്ക് സമീപം ജോർദാനിൽ തുടങ്ങുന്നത് ജോസഫിൻ്റെ സന്തതികൾക്ക് എഫ്രായിമിന് യൂദ ഗോത്രത്തിന് ഇവയൊന്നുമല്ല ജോസഫിൻ്റെ സന്തതികൾക്ക് അടുത്തത് അത്താറോത്ത് ആരുടെ പ്രദേശമാണ് അനാക്കിമിൻ്റെ എഫ്രായിമിൻ്റെ അർക്കരുടെ ഇവരാരുമല്ല അത്താറോത്ത് അർക്കരുടേതാണ് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അങ്ങനെ ജോസഫിൻ്റെ പുത്രന്മാരായ മനാസയ്ക്കും എഫ്രായിമിനും തങ്ങളുടെ അവകാശം ലഭിച്ചു അധ്യായവും വാക്യവും ഏതാണ് 16:5 16:3 16:4 16:6 ഇവിടെ 16:5 എ ആണ് ശരിയായ ക്ഷമിക്കണം സി ആണ് 16:4 അതാണ് ശരിയായ ഉത്തരം അടുത്തത് കുടുംബക്രമം അനുസരിച്ച് എഫ്രായിമിൻ്റെ മക്കൾക്ക് കിട്ടിയ അവകാശത്തിൻ്റെ വടക്കേ അതിർത്തി ഏതാണ് അത്താരോത്ത് മിക്മെത്താത്ത ബേദ്ഹറോൺ ഇവയൊന്നുമല്ല മിക്മെത്താത്തയാണ് കിഴക്കേ അതിർത്തി ഡാഷ് വളഞ്ഞ് ജോഷ 16:6 പൂരിപ്പിക്കുക ബേദ്ഹറോൺ അത്താരോത്ത് അടുത്തത് കാനാത്തോട് എന്നുള്ള എന്തോ ആണെന്ന് തോന്നുന്നു അത് എഴുതിയത് വെട്ടി എന്തോ ഓപ്ഷൻ എഡിറ്റ് ചെയ്ത് പറ്റിയതാണ് താനാത് ഷിലോ ഉത്തരം ഡി ആണ് താനാത് ഷിലോ ചേരുമ്പടി ചേരുന്നത് 16:7 മിക്നാവ 16:9 ഗേസർ 16:5 ബേദ്ഹോറോൺ 16:3 ലൂസ് ഇവിടെ സി ആണ് ബേദ്ഹോറോൺ എന്ന് 16:5 പറയുന്നു വീണ്ടും തപ്പുവായിൽ നിന്ന് അതിർത്തി ഡാഷ് പടിഞ്ഞാറ് ഭാഗത്തുകൂടെ കടന്ന് കടലിൽ അവസാനിക്കുന്നു 16:8 പൂരിപ്പിക്കുക ജോർദാൻ്റെ കാനാത്തോടിൻ്റെ നാറായുടെ ജെറിക്കോയുടെ കാനാത്തോടിൻ്റെയാണ് അത് 8 ഉത്തരം ബി ആണ് 9 മനാസെ ഗോത്രത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നീക്കിവച്ച ഡാഷ് ഡാഷ് കൂടി എഫ്രായിം ഗോത്രത്തിന് ലഭിച്ചു 16:9 പൂരിപ്പിക്കുക ഗ്രാമങ്ങളും നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമപ്രദേശങ്ങളും നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും ബി ഗേസറിൽ വസിച്ചിരുന്ന കാനാന്യർ ഇന്നും ആർക്കാണ് അടിമവേല ചെയ്ത് വസിക്കുന്നത് ഇവിടെ എഫ്രായിമിന് ഡി എന്നുള്ളതാണ് ഇത്രയുമാണ് ഈ വീഡിയോയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ